നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നു കേരളത്തിലെ അംഗങ്ങളും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ കുറച്ച് ഒഴിവുകൾ വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അനുവദിച്ച് ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒഴിവ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ തിരുവനന്തപുരത്ത് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻ്റ് എന്നുള്ളൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ പേ ഔട്ട് എന്ന് പറയുന്നത് 29,367 കൺസോളിഡേറ്റ് ആയി കിട്ടുന്നത്. നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് നിലവിലുള്ളത്. കോൺട്രാക്ട് ബേസിലാണ് ഈ നിയമനം നടക്കുന്നത്. 11 മാസമാണ് നമുക്ക് നിയമനം ലഭിക്കുക. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 50 വയസ്സ് കൂടരുത് എന്ന് മാത്രമാണ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നെങ്കിൽ 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതുപോലെ മസ്റ്റ് പ്രോസസ്സ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് LMV ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഇൻ ഡ്രൈവിംഗ് നോട്ട് ലെസ് ദാൻ 5 ഇയേഴ്സ് എന്ന് പറയുന്നത് റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ 5 വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുന്നതിന് അപ്ലിക്കേഷൻ ഇതിലേക്ക് അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് കേട്ടോ. 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 31/8/2022. ഇതിലേക്കൊരു പ്രത്യേക പിന്നെ അപ്ലിക്കേഷൻ ഫോമുണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം നമുക്ക് അയക്കേണ്ട അഡ്രസ്സ് എന്താ വെച്ചാൽ രജിസ്റ്റർ യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം എന്ന ഈ അഡ്രസ്സിലാണ് അയക്കേണ്ടത്. 31/8/2022 മുമ്പ് അപ്ലിക്കേഷൻ ഫോർമാറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് അപ്ലിക്കേഷൻ ഫോർമാറ്റ്. ആർക്കെങ്കിലും ഇത് ആവശ്യമുള്ള ആളുകളുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇത് പേഴ്സണലായിട്ട് വേണ്ട ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ അയച്ചു തരുന്നതാണ് അപ്ലിക്കേഷൻ ഫോം. ഇത് ഫില്ല് ചെയ്ത് നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യണവരെ നമ്മൾ യൂണിവേഴ്സിറ്റി അറിയിക്കും. അങ്ങനെ ഇതിൻ്റെ നിയമനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനത് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ ഷാൾ നോട്ട് എൻഡേറ്റിൽ ദ കാൻഡിഡേറ്റ് എനി റേറ്റ് ഓഫ് അപ്പോയിൻ്റ് ഓർ കാൾഡ് ഇൻ്റർവ്യൂ എന്നാണ് പറയുന്നത്. ഇൻ്റർവ്യൂവിന് വിളിക്കും, നമുക്ക് ആർക്കെങ്കിലും ഇതിൽ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ വിളിക്കും. അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള നിയമനം എന്ന് പറയുന്നത്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കാർപ്പൻ്ററുടെ പോസ്റ്റ് ഉണ്ട്. കാർപ്പൻ്റർ ജോലി അറിയുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 8ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത എന്ന് പറയുന്നത് കാർപ്പൻ്ററിയിൽ ITI അല്ലെങ്കിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 1/1/2022 36 വയസ്സ് കവിയരുത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ SC ST OBC വിഭാഗക്കാർക്കുള്ള നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ദിവസവേതനം എന്ന് പറയുന്നത് 730 രൂപയാണ്. മാസം പരമാവധി 19,710 രൂപയാണ് സാലറി ലഭിക്കുക. 30/8/2022 എന്നതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്കത് നോക്കാം. ഇങ്ങനെയാണ് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് വെച്ചാൽ ഇതായി നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ട അപ്ലൈഡ് പോസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഇതിൽ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർപ്പൻ്റർ ഓൺ ഡെയിലി വേജസ് ബേസിസ് എന്ന് കാണിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. സോറി, ഫോട്ടോയ്ക്ക് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അതുപോലെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൊടുത്താൽ മാത്രം മതി. എങ്ങനെയാണ് ഇതിലേക്ക് പിന്നെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളും പിന്നെ കാർപ്പൻ്റർ ജോലിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ഈ രണ്ട് പിന്നെ ജോബ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റും 2 കാർപ്പൻ്ററും എന്നുള്ള പോസ്റ്റിലാണ്. ഈ രണ്ടിലേക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ആളുകളെല്ലാവരും അപേക്ഷിക്കുക. നിങ്ങളെ കൂട്ടുകാരന്മാരാരെങ്കിലും ഒക്കെ ഉണ്ടാകും ഡ്രൈവർമാരായിട്ടും ആശാരിമാരായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളെ കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. പറ്റുന്ന ആളുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.